Hi friends, welcome back to Ella's Kitchen and Beyond. இந்த என்னடாக்கம் போகுந்தது ஒரு breakfast dish ஆன. அதுன்ற பேரான Pundi, P-U-N-D-I. இது நம்ம கேரளத்தின் உள்ள dish அல்லவாட்டோ. இது Mangalorean dish ஆன. நம்ம அரிப்பொடி கொண்டு தனியான அல்லது அரி அரைச்சான இது உண்டாக்குனது. வளர எழுப்பம் தயாராக்கம் பற்றின ஒரு dish தனியான. நம்ம கோழிக்கோட்டை உண்டாக்கம்போ நம்ம அகத்து வைக்கிற சர்க்கரையும் தேங்காயும் தீர்ந்து போகும் சிறப்பம். அப்போ நம்ம கொஞ்சம் தேங்காயும் அரிப்பொடியும் ஒக்க மிக்ஸ் செய்து ஒரு கோழிக்கோட்டை உண்டாக்கும். ஆ ஒரு டேஸ்ட் ஆன இது. அப்போ இது கழிக்கானாய்ட்டு நமக்கு ஒரு சட்னி கூட உண்டு. ஆ சட்னி கூட்டி கழிக்கும்போது இதுட ரியல் டேஸ்ட் உள்ளது. நமக்கு நோக்கியாலோ எங்கேயான ஈ மாங்களூரியன் டிஷ் உண்டாகுது. நம்மட ஈ மாங்களூர் டிஷ்னு வேண்ட ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചരിയാണ്. ഞാനൊരു 1.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഒരു 3 മണിക്കൂറോളം നമ്മൾ കുതിർത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിടണം. അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കുതിർന്ന അരി ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മുഴുവനും തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇത് 1.5 കപ്പല്ലേ ഉള്ളൂ. അത് ഇതിനകത്ത് കൊള്ളും. ചെറിയ ജാറാണെങ്കിൽ ഇത് നമുക്ക് രണ്ടായിട്ട് തന്നെ അരച്ചെടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ 1 കപ്പ് അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1.25 കപ്പോളം വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരയ്ക്കുമ്പോഴത്തേനും ഒത്തിരി പേസ്റ്റി ആയിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇത് കേട്ടോ, ഇതിനകത്ത് ചെറിയ തരികളുണ്ട്. ഇതുപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ അരച്ച മാവ് ഒരു പാനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം, നമ്മൾ ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ പിന്നെ എക്സ്ട്രാ നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൂടെ നമുക്ക് ഇപ്പോൾ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളമെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ അതിൻ്റെ സ്റ്റൗ ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇത് കഴിഞ്ഞാണ് നമ്മൾ സ്റ്റൗ ഓണാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കാം. അപ്പോൾ ഇതിനെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും അതിൻ്റെ ഒരു പശവശപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കൂടി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഏകദേശം തന്നെ അടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ആ പശയൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇത് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. കാരണം ഇതൊന്ന് ആറി വരുന്നതിന് ശേഷമാണ് നമ്മളിത് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി അങ്ങ് ആറേണ്ട ആവശ്യമില്ല. ഒരു ഏകദേശമൊക്കെ ഒന്ന് ആറിയാൽ മാത്രം മതി. ഇനി നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ നമുക്ക് നന്നായിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. പിന്നെ അതിൻ്റെ നടുക്ക് നമ്മൾ ഇങ്ങനെ ഒരു കിഴുത്ത ഒരു തുളയിട്ട് കൊടുക്കണം. നമ്മൾ ഏകദേശം നമ്മുടെ വടയൊക്കെ ഉണ്ടല്ലോ, ഉഴുന്ന് വടയുടെ ഒക്കെ ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഇതെല്ലാം തന്നെ നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ആവിയിൽ വേവിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒരെണ്ണം കൂടെ നമ്മൾ അടുത്ത ഒരെണ്ണം കൂടെ ഇതുപോലെ ഉണ്ടാക്കിയാണ്. ഇതുപോലെ നമ്മൾ കോഴിക്കോട്ട ഒക്കെ ഉണ്ടാക്കിയല്ലേ, അതുപോലെ ഇതങ്ങ് ഉരുട്ടണം. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു കിഴുത്ത ഇതുപോലെ അങ്ങ് ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ഒരു സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളിതൊന്ന് സ്റ്റീം ചെയ്യുന്നുണ്ട്. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിനി 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കിയതാണ്. ഇതെല്ലാം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ മാംഗലൂരിയൻ ഡിഷ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് വേണ്ട ഒരു ചട്നിയുണ്ട്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ചൂടായ പാനിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടീസ്പൂണല്ല കേട്ടോ, 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ആദ്യം ഇട്ട് കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ട് ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ സമയത്ത് നമുക്കൊരു 5-8 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളിയാണ് കേട്ടോ, അത് അരിഞ്ഞതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനും എരിവിനനുസരിച്ച് കുറച്ച് മുളകോടെ ഉണക്കമുളകോടെ ഇട്ട് കൊടുക്കാം.
നമുക്ക് പിരിയൻ മുളകാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്, കാരണം നല്ല കളർ കിട്ടുമല്ലോ. അപ്പോൾ ആ മുളകും മൂത്തതിന് ശേഷം നമ്മളൊരു രണ്ട് ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ടൊമാറ്റോ നല്ലൊരു പേസ്റ്റി ആകുന്ന ഒരു പരുവം വരെ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് ആറിയതിന് ശേഷമേ ഇത് മിക്സിക്കകത്തിട്ട് അരയ്ക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചട്നിക്കകത്ത് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിടണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയോട് ചൂടാക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാണ്. ഇനി ഇത് നമ്മുടെ ആ ചട്നിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. കാരണം ഈ ചട്നിയുടെ കൂടെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ പുണ്ടി എന്ന് പറയുന്ന ഈ ഡിഷിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു സെർവിങ് പ്ലേറ്റിനകത്തേക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഏകദേശം ഒരു നമ്മുടെ കോഴിക്കോട്ടം ഉണ്ടായല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. പക്ഷേ ആ ചട്നി കൂട്ട് കഴിക്കുമ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഒരെണ്ണെടുത്ത് ഈ ചട്നിക്കകത്ത് മുക്കി ഒന്ന് കഴിച്ചു നോക്കിയാലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ മാംഗ്ലൂരിയൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ചട്നി കൂടി ഉണ്ടാക്കണം. അത് രണ്ടും കൂടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.